ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇതുപോലൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ, സവാളയൊക്കെ ഇതുപോലെ വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ പെട്ടെന്ന് ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് കേടായി പോവുകയും മുള വരുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ കട്ടോരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വിനീഗർ അഥവാ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മളൊരു കോട്ടൺ തുണി എടുത്ത് ഇതിലേക്കൊന്ന് മുക്കിയതിന് ശേഷം, ഇതേപോലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് കൊടുക്കുക ഇതുപോലൊക്കെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ ക്ലീൻ ആവും. ഇതുപോലൊക്കെ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വിനാഗിരിയും വെള്ളവും കൂടെ മിക്സായി കഴിയുന്നുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒരു കാരണവശാലും കേടാവില്ല, അതുപോലൊക്കെ തന്നെ മുളയും വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊന്ന് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലൊക്കെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം, ഇതുപോലെ നമ്മൾ പേപ്പറൊന്നും വെക്കണമെന്നില്ല, ഇതുപോലൊക്കെ നമ്മളങ്ങ് ഇട്ട് വെച്ചാൽ മതി. കാരണം കുറച്ച് കാറ്റ് കയറണം, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ ഉരുളക്കിഴങ്ങും തുടച്ചങ്ങ് വെച്ചാൽ മതി. കുറേ നാൾ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കേടാവത്തില്ല, മുള വരുത്തില്ല. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഈ പാത്രത്തിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയുള്ളി, സവാള എങ്ങനെ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ള വീഡിയോ കാണിക്കാം. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ധാരാളം ചെറിയുള്ളി ഇതുപോലെ വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ പെട്ടെന്നത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇതുപോലെ ഈ തൊലിയിലൊക്കെ ആണെങ്കിൽ പ്രാണികളൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും അത് കൂടുതൽ നാൾ നമുക്ക് യൂസ് ചെയ്യാനും ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതുപോലെ ചെറിയുള്ളി എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു പുറത്തിങ്ങനെ ഇരിക്കുന്ന അത്യാവശ്യം ചെറിയ തൊലികളെല്ലാം ഒന്ന് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി തൊലി നമ്മൾ കളയരുത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലൊക്കെ തന്നെ ഈ ഒരു കേടായ തൊലിയൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പ്രാണിയൊന്നും വന്നിരിക്കത്തില്ല, അതുപോലൊക്കെ തന്നെ ചീഞ്ഞു പോത്തുമില്ല. കുറേ നാൾ ഇതുപോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം ഞാനിവിടെ നടക്കണ്ടില്ലേ, നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തിരുന്ന ചെറിയ ചെറിയ തൊലികളെല്ലാം നമ്മൾ കളഞ്ഞ് ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെയാണോ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്കിരുന്ന കുറച്ച് വായു കയറത്തക്ക രീതിയിൽ വേണം. നമ്മൾ പേപ്പറൊന്നും അതുകൊണ്ട് വെക്കുന്നില്ല. അതുപോലെ തന്നെ സവാളയും ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള 1-2 ലെയറായിട്ടുള്ള തൊലികളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലൊക്കെ നമ്മൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊക്കെ അതിൻ്റെ ഓരോരോ അല്ലിയായിട്ടെടുത്ത് സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ അല്ലി എടുക്കുക. അല്ലേ, ഇതുപോലെ ഓരോ അല്ലിയായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ ഈ തൊലികളെല്ലാം നമുക്ക് റോസ ഉണ്ടെങ്കിൽ റോസയുടെ ചുവട്ടിൽ ഇതുപോലെ ഉള്ളിത്തൊലി ഇട്ട് കഴിഞ്ഞാൽ റോസയ്ക്ക് നല്ലൊരു വളമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് 2 ദിവസം ഇതിങ്ങനെ വെള്ളത്തിൽ വെച്ചതിന് ശേഷം ആ ഒരു വെള്ളം നിങ്ങൾക്ക് ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം ഞാനിവിടെ ഓരോ അല്ലിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുണ്ടായിരുന്ന തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ വെളുത്തുള്ളിയാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഇതേപോലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും ഇരിക്കണം, ഒന്ന് ക്ലീൻ ചെയ്തെന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാ വീടുകളിലും സോഡാപ്പൊടി സാധാരണ ഉണ്ടാവാറുണ്ടല്ലേ, അതേപോലെ തന്നെ ഈ ഒരു സോഡാപ്പൊടി കൊണ്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് എല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓണെന്ന് കൊടുക്കണം. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഒഴിച്ചു ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം സോഡാപ്പൊടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സാധാരണ ഫ്രിഡ്ജിലൊക്കെ ഒരു ചില സമയത്ത് ഭയങ്കര ഒരു ചീത്ത മണം നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സ്മെല്ലെല്ലാം പിടിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഒരു സോഡാപ്പൊടിക്കുണ്ട്. അപ്പം നമ്മൾ 1-2 ഇതുപോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി, ഒന്ന് സോഡാപ്പൊടി ഇട്ടൊന്ന് മടക്കി ഇതുപോലൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊക്കെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം.
അപ്പൊ ഞാനിവിടെ ഫ്രിഡ്ജിന്റെ അകത്ത് ഞാൻ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് ഇവിടെ അതുപോലൊക്കെ തന്നെ അതിന്റെ മുകളിലത്തെ തട്ടിലും ഇതുപോലെ നമുക്ക് ഓരോ ഇതുപോലെ പൊതിഞ്ഞ് ഓരോ പാക്കറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിനകത്തുള്ള ഒരു ബാർ സ്മെല്ലിൻ്റെ ഈ ഒരു സോഡാപ്പൊടി വലിച്ചെടുക്കും. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ പച്ചമുളക് ധാരാളം വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് വെച്ച് വെക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുകയുള്ളൂ. പക്ഷേ ഇന്ന് ഞാനതല്ല കാണിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എത്ര നാൾ വേണേലും നല്ല ഫ്രഷായിട്ട് നമ്മുടെ പച്ചമുളക് ഇരിക്കുന്നതായിരിക്കും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മുളകിൻ്റെ എല്ലാം ഇവിടെ ഞെട്ടി ഇതുപോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ പച്ചമുളക് ധാരാളം വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് വെച്ച് വെക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുകയുള്ളൂ. പക്ഷേ ഇന്ന് ഞാനതല്ല കാണിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എത്ര നാൾ വേണേലും നല്ല ഫ്രഷായിട്ട് നമ്മുടെ പച്ചമുളക് ഇരിക്കുന്നതായിരിക്കും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മുളകിൻ്റെ എല്ലാം ഇവിടെ ഞെട്ടി ഇതുപോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പം മുളകിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ ഒന്നും തന്നെ വെച്ചിട്ടില്ല, ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഈ പാത്രത്തിലേക്ക് മുളക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോഡാപ്പൊടിയാണ്. ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രിംഗിൾ ഒന്ന് നുള്ളി ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ഇതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു നുള്ളു മതി. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും നമ്മുടെ പച്ചമുളക് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ചാർജ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാവും ഇല്ലേ, ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും തുറക്കുകയോ അടയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അതിന് കറണ്ട് ചാർജ് കൂടാറുണ്ട്. അപ്പോൾ അതുപോലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് പവർ കട്ട് ഉണ്ടാവാറുണ്ട്. പവർ കട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കേടായിപ്പോയി, മണിക്കൂറുകളോളം നമുക്ക് കറണ്ട് ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും പാല് അതുപോലൊക്കെ തന്നെ നമ്മുടെ കറികളെ അതെല്ലാം കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനും കൂടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതുപോലെ തന്നെ കറണ്ട് ചാർജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലൊക്കെ തന്നെ ഇപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുന്നവരുണ്ട്. അങ്ങനെ ഇടുന്നവർക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ചിരട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായാലും മതി, ഐസ്ക്രീമൊക്കെ മേടിച്ച ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ രണ്ട് ചിരട്ട ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നിറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചിരട്ട കഴിഞ്ഞ് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം ഞാൻ ഇത്രയും വെള്ളമാണ്, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളമാണ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ചൊന്ന് ഫ്രീസറിനകത്ത് വെക്കാം. അപ്പം ഞാനിത് നിറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇവിടെ ഫ്രീസറിനകത്തേക്കൊന്ന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഐസ് കട്ട ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊന്ന് ഐസ് കട്ട ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഫ്രീസർ ഒന്ന് ഞാൻ തുറന്നിട്ടുണ്ട്, ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല നല്ലപോലെ ഐസ് കട്ടയായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലപോലെ ഐസ് കട്ടയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രീസർ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഐസ് വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ കട്ട പിടിച്ച് ഐസായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസസ് എന്തുവാന്ന് പറയാം. നമുക്കിനി ഇതൊന്ന് എടുക്കാം, ഈ ഫ്രീസറിൽ നിന്ന് ഇതൊന്ന് എടുക്കാം.
അപ്പൊ ഞാനിത് എടുത്ത ഈ ഒരു സൈഡില് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതുപോലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കറണ്ട് ലാഭം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു സംഭവം ഇതിനകത്ത് ഈ ഒരു നമ്മൾ ഐസ് കട്ടയാക്കി ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലുള്ള ഐസ് കട്ട നമ്മൾ ഇതുപോലൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്നുള്ള തണുപ്പ് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും കറികളാണെങ്കിലും പാല് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കേടായി പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ചിലർ ഫ്രിഡ്ജ് ഓഫാക്കി ഇടാറുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് കുറവുള്ള ടൈം, അതുപോലെ കറണ്ട് പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഒന്നും രണ്ടും മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന കറികളൊക്കെ ചിലപ്പോൾ കേടായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ നമ്മൾ ഇതുപോലൊക്കെ ഒരു ഐസിൻ്റെ ബോട്ടിൽ പാത്രത്തിൽ ഇതുപോലെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള തണുപ്പ് കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും ചീഞ്ഞു പോയില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് കറണ്ട് ചാർജും കുറവായിരിക്കും. അങ്ങനെ അതുപോലൊക്കെ തന്നെ ഫ്രിഡ്ജ് നമുക്ക് കുറച്ച് നേരം ഓഫാക്കി ഇടുന്നവരുണ്ടെങ്കിൽ അവർക്കും കറണ്ട് ചാർജ് വളരെ ലാഭവും. നമ്മുടെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും ചീത്തയായി പോവുകയില്ല. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.